بسم الله الرحمن الرحيم ഞാൻ ചില ലളിതമായ ചില ദിക്റുകൾ പറഞ്ഞു തരാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്നതും പ്രത്യേകിച്ചും ഏറെ ശ്രേഷ്ഠകരമായ റമദാൻ പോലെയുള്ള സന്ദർഭങ്ങളിൽ അവന് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുന്നതുമായ ലളിതമായ ദിക്റുകൾ. എന്നാൽ വളരെ വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലിഅൻ അഖൂല سبحان الله والحمد لله ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه الشمس സൂര്യന്റെ പ്രകാശമെത്തിയ എല്ലാത്തിനേക്കാളും എനിക്കേറെ ഇഷ്ടമുള്ളത് ഈ പറയുന്ന വാക്കുകളാണ്. സുബ്ഹാന അല്ലാഹ് അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എല്ലാവർക്കും അറിയുന്ന ദിക്റുകളാണ്. ഇപ്രകാരം ഞാൻ പറയുക എന്നുള്ളതാണ് എനിക്ക് ദുനിയാവിനേക്കാൾ ഇഷ്ടമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വഹീ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ. ലാ ഹൗല വലാ എന്ന് നീ പറയുന്നുവെങ്കിൽ അത് സ്വർഗത്തിലെ നിധിയാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അന്ത്യദിനത്തിൽ നന്മയുടെ തുലാസ് കനം തൂങ്ങാൻ, തിന്മയുടെ തുലാസിനേക്കാൾ നന്മയുടെ തുലാസ് കനം തൂങ്ങുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്താൻ, രണ്ട് വാക്കുകളാണ്. മനുഷ്യന്റെ നാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമാണ്, നിസാരമായി പറയാൻ സാധിക്കുന്നതാണ്. അവന്റെ തുലാസിൽ അങ്ങേയറ്റം കനം തൂങ്ങുന്നതാണ്, സുബ്ഹാന അല്ലാഹി വബിഹംദിഹി സുബ്ഹാന അല്ലാഹി അസീം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ആരെങ്കിലും ഇപ്രകാരം പറയുകയാണെങ്കിൽ അവന് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന ലഭിക്കുമെന്നാണ്. ആരെങ്കിലും ഇപ്രകാരം പറയുകയാണെങ്കിൽ അവന് സ്വർഗത്തിൽ ഒരു ഈത്തപ്പനയുണ്ട്. സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദി, ആരെങ്കിലും സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി എന്ന് പറയുകയാണെങ്കിൽ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന അവന് വേണ്ടി ലഭിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ദിക്റുകളെക്കാൾ എല്ലാം ശ്രേഷ്ഠകരമായ ഒരു ദിക്ർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പത്നിയുടെ അരികിലേക്ക് വന്നപ്പോൾ അവര് ദിക്റു ചൊല്ലിക്കൊണ്ടേയിരിക്കണം, ഒരുപാട് സമയം ദിക്റു ചൊല്ലിക്കൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ലഖദ് ഖുൽതു ബഅദകി അർബഉ കലിമാതിൻ, നീ ഇത്രയും സമയം ദിക്റു ചൊല്ലി, പക്ഷെ ഞാൻ നിനക്ക് ശേഷം നാല് വാക്കുകൾ പറയുകയുണ്ടായി. ലോ ഊസിനത് ബിമാ ഖുൽതി മുൻസുൽ യൗം ലവസനത്ഹുന്ന, നീ ഇന്നേ ദിവസം പൂർണ്ണമായി എന്തെല്ലാം ദിക്റുകൾ ചൊല്ലിയോ അവയെല്ലാം ഒരു തുലാസിലും, ഞാൻ പറഞ്ഞ ആ നാല് വാക്കുകൾ ഒരു തുലാസിലും വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിനാണ് കനം തൂങ്ങുക, അതെന്തെന്ന് നിനക്കറിയുമോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. എന്താ അതിന്റെ അർത്ഥം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയും അവനെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുന്നു, സർവസ്തുതിയും അള്ളാഹുവിനാകും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി, അതെത്രമാത്രമാണെന്ന് വെച്ചാൽ അവന്റെ സൃഷ്ടിജാലങ്ങൾ എത്രത്തോളമുണ്ടോ അത്രത്തോളം ഞാൻ അവനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വസിനത അർശിഹി, അവന്റെ അർശിന്റെ അലങ്കാരം എത്രത്തോളമാണോ അത്രത്തോളം ഞാൻ അവനെ പരിശുദ്ധപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വറിദ നഫ്സിഹി, അവന്റെ തൃപ്തി എത്രമാത്രമാണോ അത്രത്തോളം ഞാൻ അവന്റെ തൃപ്തി എനിക്ക് ലഭിക്കുവോളം ഞാൻ അവനെ വാഴ്ത്തുകയും പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു. വമിദാദ കലിമാതിഹി,
അവന്റെ വചനങ്ങൾ എത്രത്തോളമാണോ അത്രത്തോളം ഞാൻ അവനെ വാഴ്ത്തുകയും പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് സ്വർഗപ്രവേശനം ലഭിക്കാൻ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ഒരെളുപ്പമാർഗം, ഒരാൾക്ക് സ്വർഗപ്രവേശനം ലഭിക്കുവാനും അതുപോലെ തന്നെ നരകമോചനം ലഭിക്കുവാനും. قال عليه الصلاة والسلام من سأل الله الجنة ثلاث مرات قالت الجنة اللهم أدخله الجنة ومن استجار من النار ثلاث مرات قالت النار اللهم أجره من النار. ഒരാൾ പറയണം, അല്ലാഹുവേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കണമേ, അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന എന്ന് മൂന്ന് തവണ പറയുകയാണെങ്കിൽ സ്വർഗം പറയും. കാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ നീ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് സ്വർഗം അവന് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. ഇനി ഒരാൾ നരകത്തിൽ നിന്ന് മൂന്ന് തവണ രക്ഷ തേടുകയാണെങ്കിൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് നരകത്തിൽ നിന്നൊരാൾ രക്ഷ തേടുകയാണെങ്കിൽ കാലത്തിന്നാർ അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, നരകം പറയും, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ കാത്തുരക്ഷിക്കണമേ എന്ന് നരകവും പറയുന്നതാണ്. ഇമാം തിർമിദിയും അതുപോലെ തന്നെ ഇമാം നസായിയും എല്ലാം ഉദ്ധരിച്ച ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ സ്വഹീഹായി രേഖപ്പെടുത്തിയ ഹദീസാണിത്. ഇനി അല്ലാഹുവിന്റെ സന്നിധിയിലുള്ള ആളുകളുടെ അരികിൽ വെച്ച് അല്ലാഹു നമ്മെക്കുറിച്ച് പ്രത്യേകമായി വാഴ്ത്തണമെന്നുണ്ടെങ്കിൽ, പുകഴ്ത്തി പറയണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപാധി പഠിപ്പിച്ചു. قال صلى الله عليه وسلم من صلى علي واحده صلى الله عليه بها عشرا. എൻ്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ ഓരോ മുസ്ലിമിന്റെ മേലുമുള്ള ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ബഖീൽ പിശുക്കൻ എന്ന് പറയുന്നവൻ, മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ നാമം അവന്റെ സന്നിധിയിൽ വെച്ച് അവൻ സന്നിഹിതനായിരിക്കുന്ന സദസ്സിൽ വെച്ച് പറയപ്പെട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവനാണ് അവൻ എങ്കിൽ അവൻ പിശുക്കനാണ് എന്നർത്ഥം. അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, അപ്രകാരം ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലിയാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അഷ്റ, അല്ലാഹു അവന്റെ മേൽ പത്ത് തവണ സ്വലാത്ത് ചെല്ലുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നതിന്റെ അർത്ഥം ഐ ദകറഹു ഫിൽ മലഇൽ അഅലാ, അല്ലാഹു അവന്റെ സന്നിധിയിലുള്ള ആളുകളുടെ ഇടയിൽ ഈ മനുഷ്യനെ പ്രത്യേകം എടുത്തു പറയുന്നതാണ് എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അവസാനമായി ഒരൊറ്റ ഹദീസ് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നിസാരമായ കർമ്മം അവൻ സ്ഥിരമായി ജീവിതത്തിൽ പുലർത്തുകയാണ് എങ്കിൽ അവന് മരണമല്ലാതെ സ്വർഗപ്രവേശനത്തിന് തടസ്സമില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ആയത്തൽ കുർസി ദുബുറ കുല്ലി സലാത്തിൻ മക്തൂബ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്. എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് സ്വർഗപ്രവേശനത്തിൽ നിന്ന് അവന്റെ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുകയും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ സ്വഹീഹായി രേഖപ്പെടുത്തുകയും ചെയ്ത ഹദീസാണിത്. നമ്മുടെ നാവ് ഒന്നുകിൽ നമുക്കുള്ള സ്വർഗമാണ് അതല്ലെങ്കിൽ നമുക്കുള്ള നരകമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരമാവധി അത് അള്ളാഹുവിനെ സ്മരിക്കുവാനും നല്ല കാര്യങ്ങൾ പറയുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഞാൻ ചില ലളിതമായ ചില ദിക്റുകൾ പറഞ്ഞു തരാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്നതും പ്രത്യേകിച്ചും ഏറെ ശ്രേഷ്ഠകരമായ റമദാൻ പോലെയുള്ള സന്ദർഭങ്ങളിൽ അവന് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കുന്നതുമായ ലളിതമായ ദിക്റുകൾ, എന്നാൽ വളരെ വലിയ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ അവക്ക് പഠിപ്പിച്ചിട്ടുണ്ട്.